ബിനോയ് കോടിയേരി, കോടിയേരി ബാലകൃഷ്ണൻ, സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ, ബലാത്സംഗ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ടയാൾ ആ FIR മുംബൈ കോടതിയിലേക്ക് അതിന്റെ അന്വേഷണ സംഘം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഏതു നിമിഷവും അടുത്ത പ്രൊസീജിയർ ബിനോയ് കോടിയേരിയെ കസ്റ്റഡിയിലെടുക്കുക. അതാണ് നയം ക്രിമിനൽ കേസുകളുടെ, പ്രത്യേകിച്ചും ബലാത്സംഗ കേസുകളുടെ. മൊഴിയും എടുത്തു കഴിഞ്ഞു പരാതിക്കാരിയുടെ. ആ മൊഴി കൃത്യമായ തെളിവുകളായി ഓരോന്നും ഹാജരാക്കിയിരിക്കുകയാണ് ഈ പരാതിക്കാരി. അടുത്ത സ്റ്റെപ്പ് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഇതുവരെയുള്ള പിന്തുടർന്നിരുന്ന രീതിശാസ്ത്രം അനുസരിച്ച് ഈ അക്യൂസ്ഡ് പ്രതിപട്ടികയിലുള്ള FIR ആ സ്റ്റേറ്റ്മെന്റിൽ കംപ്ലൈന്റിന് എതിർമുഖം അവർ തെളിവുകൾ അടക്കം വന്നു കഴിഞ്ഞാൽ അക്യൂസ്ഡ് ആണ്, ആരോപണ വിധേയൻ, കുറ്റാരോപണ വിധേയൻ. ആ കുറ്റാരോപണ വിധേയൻ ഈ കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിയാണ്. ആ ബിനോയ് കോടിയേരിയെ കസ്റ്റഡിയിലെടുക്കുക മാത്രമാണ് ഇനി ഈ അന്വേഷണ സംഘത്തിന് ചെയ്യാനുള്ളത്. ബിനോയ് കോടിയേരി എവിടെയാണ്? കഴിഞ്ഞ 24 മണിക്കൂറായി മുംബൈ പോലീസിന്റെ ചാരക്കണ്ണുകൾ കണ്ണൂരിൽ ആകമാനം പടർന്നിറങ്ങുകയാണ്. കണ്ണൂരിലെ പോലീസ് നേതൃത്വവുമായി മുംബൈ പോലീസ് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പക്ഷേ ബിനോയ് കോടിയേരി എവിടെയെന്ന് ആർക്കും അറിയില്ല, കണ്ണൂരിലെ പോലീസിനും അറിയില്ല. ആ രീതിയിലാണ്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ഞെട്ടുകയാണ് ഈ മുംബൈ പോലീസ്. കാരണം ബലാത്സംഗ കേസിൽ അകപ്പെട്ട ഒരു പ്രതി നിസ്സാരക്കാരനല്ല, CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്. ആ CPM ആണ് സംസ്ഥാനത്തെ സർക്കാരിന് നേതൃത്വം നൽകുന്നത്. ആ CPM ആണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്നത്. ആ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന, നേതൃത്വം നൽകുന്ന, സംസ്ഥാനത്തെ പാർട്ടിക്ക് ഭരണത്തിൽ നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, ആ നേതാവിന്റെ കുടുംബം എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയാത്തത്ര പരാജയത്തിലാണോ സംസ്ഥാനത്തെ ഇന്റലിജൻസ് സംവിധാനം എന്നാണ് ചോദ്യം മുംബൈ പോലീസിന്റെ. എന്തുകൊണ്ടങ്ങനെ ഉണ്ടാകുന്നു? ഒരു ബലാത്സംഗ കേസിലേക്ക് കാര്യങ്ങൾ പോകൂ, പക്ഷേ കേരളം NIA പറയുന്ന രീതി അനുസരിച്ച് ഭീകരവാദ സംഘടനകളടക്കം ടാർഗറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം, മാവോയിസ്റ്റുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ, ആ പാർട്ടിക്ക് നേതൃത്വം, ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയുടെ കമാൻഡിംഗ് ചീഫായ CPM പോലൊരു കേഡർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെ കുറിച്ച് അറിയില്ല, അവർ എവിടെയാണ് എന്നുള്ളത് അറിയാൻ കഴിയാത്തത്ര ഇന്റലിജൻസ് പാളിച്ചകളിൽ മുങ്ങി നിൽക്കുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്. അവിടെ ഉയരുന്ന ചോദ്യം, ബിനീഷ് കോടിയേരി എവിടെ? മുംബൈയിലെ ഒഷിവാര പോലീസ് സ്റ്റേഷനിൽ ബലാത്സംഗ കുറ്റത്തിന് പ്രതിചേർക്കപ്പെട്ട വ്യക്തിയാണ് ബിനീഷ് കോടിയേരി, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ. ഈ ചാപ്റ്റർ മാറ്റിവെക്കാം. അതിന് അപ്പുറത്തേക്ക് ഇത്തരം ആൾക്കാരെ, ഏത് അസ്വസ്ഥതയുണ്ടാക്കുന്ന വർഗവും വിഘടനവാദികളും ടാർഗറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയേറെയാണ്. ഇവരൊക്കെ എവിടെയാണ് ഉള്ളത്? ഇവരുടെ സുരക്ഷ ഏതു തരത്തിലാണ്? ഇവർ മറ്റേതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുമോ? ഇതൊക്കെ കണക്കാക്കേണ്ടതാണ് സംസ്ഥാനത്തിന്റെ ഒരു ഇന്റലിജൻസ് സംവിധാനം. കാരണം ബിനീഷ് കോടിയേരി നിസ്സാരക്കാരനല്ല, CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്. ഈ CPM സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കേഡേഴ്സ് ഉള്ള ഒരു പാർട്ടിയുടെ അമരക്കാരൻ, ദേശീയ തലത്തിൽ തന്നെ CPM പ്രസക്തിയുള്ള അതിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം. ആ പാർട്ടി ഭരണത്തിന് നേതൃത്വം നൽകുന്നു കേരളത്തിന്റെ ഗവൺമെന്റ്. ആ ഗവൺമെന്റുമായി നിതാന്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി, അതിന്റെ ആശയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയുടെ കുടുംബം, ആ കുടുംബം എവിടെയുണ്ട്? ആ കുടുംബക്കാരെവിടെയുണ്ട്? അവരുടെ സുരക്ഷ ഏതു തരത്തിലാണ്? അവരെ മറ്റേതെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അവരുടെ ജീവൻ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ടോ? കണ്ണിൽ എണ്ണയൊഴിച്ച് അത് അറിയേണ്ട ബാധ്യത സംസ്ഥാനത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കുണ്ട്. ആ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, അതിനെ ക്രോഡീകരിക്കുന്ന കണ്ണൂരിന്റെ പോലീസ് സംവിധാനങ്ങൾക്ക് മുംബൈ പോലീസിനോട് മറുപടി പറയാൻ കഴിയുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി എവിടെയുണ്ട് എന്നുള്ളത്. പക്ഷേ മുംബൈ പോലീസ് വിടാൻ തയ്യാറല്ല എന്നുള്ളത്. ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന മുംബൈ പോലീസിന്റെ സംവിധാനങ്ങളല്ല കേരളത്തിൽ എത്തിയിട്ടുള്ളത്. മഹാരാഷ്ട്ര സർക്കാർ കേരള സർക്കാരിനെ പോലെയല്ല. ഓരോ കാര്യങ്ങളിലും അവധാനതയോടെ പുലർത്തുന്നതാണ് മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ മന്ത്രിസഭ, അവിടുത്തെ ആഭ്യന്തര വകുപ്പ്. അവർ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ സസൂക്ഷ്മത, പ്രത്യേകിച്ച് ഒരു സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി, സ്ത്രീയുടെ മാനവുമായി ബന്ധപ്പെട്ട ഒരു കേസ്, അവിടെ സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ആ പോലീസാണ് കേരളത്തിലെത്തിയിരിക്കുന്നത് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസിന്റെ പ്രതിയെ പൊക്കാനായി.
കസ്റ്റഡിയിലെടുക്കാനായി. സുപ്രീം കോടതിയുടെ അടക്കം നിയമ രീതികളിൽ ഉത്തരവുകളിൽ പറയുന്നത് ഒരു റേപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളെ ആ സ്റ്റേറ്റ്മെന്റ് അടക്കം കൃത്യമായ തെളിവുകൾ പരാതിക്കാരി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ ഒൺലി വിത്തിൻ ദി സ്റ്റാൻഡ് ഓഫ് ദി കംപ്ലൈനന്റ് എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ പറയുന്നത്, അയാളെ കസ്റ്റഡിയിലെടുക്കണം. അത് ബാധ്യതയാണ് ഒരു പോലീസിന്റെ. ആ പോലീസ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ പരസ്പരം കണ്ണുവെട്ടിക്കളിക്കുന്ന സാധാരണ പിണറായി വിജയന്റെ പോലീസിനെ പോലെ കള്ളക്കൂറ് കടത്തുന്ന കണ്ണൂർ പോലീസിനെ വെട്ടിക്കാൻ മഹാരാഷ്ട്രയിലെ മുംബൈ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കണ്ണൂരിലാകെ വലവിരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഈ ബിനോയ് കൊടിയേരി എവിടെയാണുള്ളത്? ബിനോയ് കൊടിയേരി കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടി കേഡേഴ്സിന്റെ സംരക്ഷണയിൽ സുഖവാസത്തിലാണ് എന്ന സൂചനകൾ വരുന്നുണ്ട്. മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും മുന്തിയ അഭിഭാഷകരെ നിരത്തിക്കൊണ്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. മുൻകൂർ ജാമ്യ റിസൾട്ട് അറിയുന്നത് വരെ കേരളത്തിന്റെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ സുഖവാസത്തിൽ കഴിയുക എന്നുള്ളതാണ് തീരുമാനമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് മുംബൈ പോലീസിന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ നേതൃത്വത്തിലാണ് ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കുപോക്കുകൾ നടക്കുന്നുണ്ടെന്ന ഇതും പരസ്യമായ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞുകൊണ്ട് അഭിഭാഷകരെ പിടിക്കാൻ നിയമത്തിന്റെ നൂലാമാലകളിലൂടെ സഞ്ചരിച്ച് അതിന്റെ ലൂപ്പ് ഹോൾസ് മുഴുവൻ കണ്ടെത്തി ബിനീഷ് കൊടിയേരിക്ക് എങ്ങനെ മുൻകൂർ ജാമ്യം കിട്ടുമോ എന്ന് നോക്കുന്നു. മുൻകൂർ ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഏതു തരത്തിലാണ് മറ്റു സംവിധാനങ്ങൾ, ഇതിന്റെ തന്ത്രങ്ങൾ മുഴുവൻ ആവിഷ്കരിക്കപ്പെടുകയാണ്. അങ്ങനെ സുരക്ഷിത താവളത്തിലേക്ക് ഒളിച്ചിരിക്കുന്ന ബിനോയ് കൊടിയേരിയെ, ബലാത്സംഗ കേസിൽ കുറ്റക്കാരനായി കാണുന്ന ബിനീഷ് കൊടിയേരി എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് രാജ്യത്തെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് സംക്ഷിപ്തമാക്കുകയാണ് മുംബൈ പോലീസ്, ഒഷിവാര പോലീസ്. കാരണം നാടു കടന്നിട്ടില്ല. ബിനോയ് കൊടിയേരിയുടെ താവളങ്ങൾ തിരുവനന്തപുരം, കണ്ണൂർ, മുംബൈ, ദുബായ്, ഈ തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ. അവിടെയൊക്കെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അരിച്ചു പെറുക്കുമ്പോൾ ബിനോയ് കൊടിയേരി സി പി എമ്മിന്റെ സംരക്ഷണയിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടി, ഈ കേസിൽ നിന്ന് ഊരിയെടുക്കുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അവസാന തന്ത്രവും മെനയുന്നുണ്ട്. ആ തന്ത്രത്തിലൊക്കെ ഭാഗഭാക്കാകുന്നത് രാജ്യത്തെ മുന്തിയ ലക്ഷങ്ങൾ, ഒരു മണിക്കൂറിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന പ്രമുഖ ക്രിമിനൽ അഭിഭാഷകർ. പക്ഷേ മുംബൈ പോലീസ് പ്രതിജ്ഞാബദ്ധമായിട്ടാണ് നിൽക്കുന്നത്. അവർ കണ്ണൂരിലെ ജില്ലാ തലവന്മാരോട്, പോലീസ് ജില്ലാ തലവന്മാരോട് സംസാരിക്കുമ്പോൾ കണ്ണൂർ പോലീസ് ധരിക്കുന്നത് ഇത്രമാത്രം ആൾക്കാരായിരിക്കുമെന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. മുംബൈ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അരിച്ചു പെറുക്കുകയാണ് ബിനോയ് കൊടിയേരി എവിടെയുണ്ടെന്നുള്ളത്. ഒരുപക്ഷെ കണ്ണൂരിലെ പോലീസ് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ബിനോയ് കൊടിയേരി മുംബൈ പോലീസിന്റെ കസ്റ്റഡിയിലായാലും സംശയിക്കേണ്ടതില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം കേരള പോലീസ് അല്ല മുംബൈ പോലീസ്. അധോലോകങ്ങളെ ഏതു തരത്തിൽ നേരിടണമെന്ന് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള പോലീസ് സേന, അധോലോകങ്ങൾ ഏതു തരത്തിലാണ് നീക്കങ്ങൾ നടത്തുന്നതെന്ന് മുൻകൂട്ടി അറിയാൻ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള പോലീസ് സേന, അധോലോകങ്ങളുടെ ഇടണ്ട ഇടവഴികളിൽ പോലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുമായി കടന്നു ചെന്ന് ആ ഗ്യാങ്ങുകളെ തകർക്കാനും കൊല്ലാനും പിടിച്ചെടുക്കാനും പരിശീലനം ലഭിച്ചിട്ടുള്ള സേന. ആ രീതിയാണ് മുംബൈ പോലീസിന്റെ പരിശീലന രീതികൾ, ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പരിശീലന രീതികൾ. അതേ മുംബൈ പോലീസാണ് ഇങ്ങ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്, കണ്ണൂരിൽ എത്തിയിട്ടുള്ളത്. സി പി എമ്മിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ പോലെയല്ല, അണ്ടർഗ്രൗണ്ട് കിങ്സിനെ, അണ്ടർഗ്രൗണ്ട് ഡോൺസിനെ നിലയ്ക്ക് നിർത്തിയിട്ടുള്ള, പിടിച്ചെടുത്തിട്ടുള്ള, കൊന്നുതള്ളിയിട്ടുള്ള ഫേക്ക് എൻകൗണ്ടറിൽ കൂടി അതിന്റെ സ്വാഭാവിക നീതി നടപ്പാക്കിയിട്ടുള്ള മുംബൈ പോലീസിന്റെ തന്ത്രം, അതിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഒന്നടങ്കം വലവിരിച്ചിരിക്കുന്നു കണ്ണൂരിൽ. ആ കണ്ണൂരിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിച്ചിരിക്കാനാണ് ഈ ബലാത്സംഗ പരാതിയിൽ പ്രതി ചേർക്കപ്പെട്ട ആരോപണ വിധേയനാകുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ നിയോഗമെങ്കിൽ ആ നിയോഗത്തെ പൊളിച്ചു മാറ്റി മെരിറ്റെടുക്കുക എന്നുള്ള നിർബന്ധ ബുദ്ധിയാൽ തന്നെയാണ് മുംബൈ പോലീസ് പെരുമാറുന്നത്. എന്തായാലും ഇന്ന് ഈ പരാതിക്കാരി, ഈ ബലാത്സംഗ പരാതി നൽകിയ യുവതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൊഴി നൽകുകയും ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെ ആ റിപ്പോർട്ട് കേരളത്തിലുള്ള മുംബൈ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് ലഭിച്ചതോടുകൂടി എന്ത് വില കൊടുത്തും ബിനോയ് കൊടിയേരിയെ കസ്റ്റഡിയിലെടുക്കുക, പൊക്കുക എന്ന പ്രതിജ്ഞാബദ്ധമായ നിലപാടിൽ തന്നെയാണ് മുംബൈ പോലീസ്, കേരളത്തിലുള്ള മുംബൈ പോലീസ് സംഘവും ഇന്റലിജൻസ് സംഘവും മുന്നോട്ട് പോകുന്നത്.